സുബോധ സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ സാദര പ്രണാമം. വേദിയിലെ മറ്റു മാനനീയ പ്രമുഖരെ, ആരാധ്യരായ ഭക്തജനങ്ങൾ, അന്തർദേശീയ രാമായണ സത്രം എൻ്റെ കൂടി ജില്ലയായ പാലക്കാട് എത്തിയപ്പോൾ തീർച്ചയായും അതിലൊരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹമായി തന്നെ കരുതി. ഇതിനു മുൻപേ പല സത്രങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അന്തർദേശീയ രാമായണ സത്രത്തിൻ്റെ പല പ്രാവശ്യവും പല വർഷവും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്രയൊക്കെ നമ്മൾ വിശാലമായി ചിന്തിക്കുമ്പോഴും ദേശീയവും അന്തർദേശീയവുമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നടക്കുമ്പോഴും എന്തൊക്കെയോ സ്വാർത്ഥതകൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ എന്ന് പറയുമ്പോൾ ഒരു താടി കീഴ്പ്പെട്ടിട്ടുണ്ടല്ലോ, ദേശീയവും അന്തർദേശീയവുമായ ചിന്താഗതികളൊക്കെ ഉള്ളിലുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷം, അവിടെയൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതലൊരു പ്രത്യേക സന്തോഷം എവിടെയുണ്ട്? അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, എൻ്റെ ജില്ല എന്നത് മാത്രമല്ല, ഈ ജില്ലയെ പറ്റി ഇവിടുത്തെ ആധ്യാത്മികമായ ഇപ്പോഴത്തെ നില, പൈതൃകമല്ല പറയുന്നത്, ഇന്നലെയല്ല പറയുന്നത്, ഇന്നലെ പറ്റി നമ്മുടെ മനസ്സിലൊക്കെ ചില ധാരണയുണ്ട്. ആ ധാരണയൊക്കെ തിരുത്തിക്കൊണ്ട് പാലക്കാടിൻ്റെ പ്രത്യേകിച്ച് ഈ കിഴക്കൻ ഭാഗത്ത് പന്തല് നിറഞ്ഞ ആളിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ജില്ലയുടെ മനസ്സും പ്രകൃതവും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഞാനത്. ജയ് ശ്രീറാം എന്ന് കേൾക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പാലക്കാടിനും തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി ഇത് കാണുന്നു. തീർച്ചയായും വളരെ വളരെ സന്തോഷമുണ്ട്. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ അധ്യക്ഷ ഭാഷണത്തിലും ഒക്കെ പറഞ്ഞു ജയ് ശ്രീറാമിനെ പറ്റി. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഓരോ ഹിന്ദുവിൻ്റെ മനസ്സിലും ശ്രീരാമചന്ദ്രൻ എന്ന വിഗ്രഹത്തിൽ അപ്പുറമായി ഈശ്വര ചൈതന്യമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിളിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ വിളിച്ചില്ല എന്നുള്ളത് കൊണ്ട് മറ്റൊരാളെ ശത്രുവായി കാണുന്ന ഒരു പാരമ്പര്യവും നമുക്കൊരിക്കലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായാൽ നമ്മൾ രാമനിൽ നിന്നകുന്നു, രാമായണത്തിൽ നിന്നകുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പോ മതേതരത്വം എന്ന വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, മതേതരത്വത്തിന് വേണ്ടി കസർത്തകൾ കാട്ടുന്നതിന് മുമ്പ് ഈ മണ്ണിലേക്ക് ആരും കടന്നു വരുമായിരുന്നില്ല. ജയ് ശ്രീറാം എന്ന് പറയാൻ മടിയുള്ളവരെ നമ്മൾ സുഹൃത്തുക്കളായി എടുക്കില്ലായിരുന്നെങ്കിൽ, അവർക്ക് വേണ്ടി മണ്ണും മനസ്സും പകുത്തു കൊടുക്കില്ലായിരുന്നെങ്കിൽ ആരും ഈ മണ്ണിലേക്ക് കടക്കുമായിരുന്നു. പക്ഷെ അതല്ല സംഭവിച്ചിരുന്നത്. എല്ലാവർക്കും, ലോകത്തെല്ലാവർക്കും അവരുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നതിനേക്കാൾ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ കടന്നു വരാനും ഒരു തരത്തിലുള്ള ഭേദഭാവങ്ങളും ഇല്ലാതെ ജീവിക്കാനും സാധിച്ചത് ഈ മണ്ണിലാണ് എന്ന് ചരിത്രവും വർത്തമാനവും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം അതിനൊരു ഉദാഹരണമാണ്. ലോകമെമ്പാട് നിന്നും പീഡനങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ജനത, ലോകം മുഴുവൻ അശരണരായി പാഞ്ഞു നടക്കേണ്ടി വന്ന ആ ജനത, 1948 അവർക്ക് വേണ്ടി ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാക്കിയപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയപ്പോൾ അവരുടെ പാർലമെന്റ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തൊരേ ഒരു രാജ്യം ഞങ്ങളെ ഏറ്റവും സ്വന്തക്കാരായി സഹോദരന്മാരായി കരുതിയ ഒരു രാജ്യം, അത് ഭാരതമാണ് എന്നുള്ളത്. അവരെല്ലാ രാജ്യത്തും പോയി താമസിച്ചിട്ടുണ്ട്. കാരണം അവർ അശരണരായി ഓടി നടക്കുകയാണ്. അവർ ജയ് ശ്രീറാം എന്ന് വിളിക്കുമോ നമ്മൾ ചോദിച്ചിട്ടില്ല. ജൂത ജനതയാണ് അവര്. അവർ ജയ് ശ്രീറാം എന്ന് വിളിക്കുമോ, രാമനെ പൂജിക്കുമോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ വന്ന ചൈനക്കാരോട് ചോദിച്ചിട്ടില്ല, പേർഷ്യക്കാരോട് ചോദിച്ചിട്ടില്ല, യൂറോപ്യന്മാരോട് ചോദിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല, വിളിക്കാൻ നിർബന്ധിച്ചിട്ടുമില്ല. അപ്പോൾ അന്നും ഇന്നും നമ്മുടെ പ്രകൃതത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും രാമൻ്റെ മണ്ണ് തന്നെയാണ് എന്നതിന് നമുക്കൊട്ട് സംശയവും ഇല്ല. പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആരെയും വിളിക്കാൻ നിർബന്ധിക്കാത്തത്. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഇത് രാമൻ്റെ മണ്ണാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം, അതിൻ്റെ പൈതൃകം അതാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ മാത്രമല്ല, എങ്ങനെയൊക്കെ വിളിച്ചാലും എല്ലാം ഒരേ ഈശ്വരൻ്റെ അടുത്തേക്ക് ആയിരിക്കും. പല ഈശ്വരന്മാരില്ല എന്ന് ലോകത്തിൽ വിശ്വസിക്കുന്ന ഏക മതം ഹിന്ദുമതമാണ്. ദൈവം പലതില്ല എന്ന് വിശ്വസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനത, അല്ലെങ്കിൽ ലോകത്തെ ഏക വിഭാഗം ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ മറ്റു ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ഋഷീശ്വരന്മാരാരും പറഞ്ഞിട്ടില്ല മറ്റു ദൈവങ്ങളെ ആരാധിക്കരുത്, കാരണം അവർക്ക് ഉറപ്പുണ്ട് വേറെ ദൈവം ഇല്ലാന്നുള്ള. എല്ലാ ദൈവവും ഒന്നാണ്. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല, എല്ലാം ചെല്ലുകൊരു, അത് ഒരു സംശയവും ഇല്ല. വേറൊരു ദൈവത്തെ വിളിക്കണോ എന്നുള്ളൊരു സംശയമേ ഇല്ല. സർവ്വദേവ നമസ്കാരം കേശവം പ്രതികരിച്ചതി, ഏത് ദേവന്റെ പേരിൽ എവിടെ നമസ്കരിച്ചാലും അതെല്ലാം ചെന്നെത്തുക ഭഗവാന്റെ മുന്നിലാണ്. അതുകൊണ്ട് മറ്റു ദൈവങ്ങളില്ല. മറ്റു പലർക്കും സംശയം ഉണ്ടായിരുന്നു വേറെ ദൈവം ഉണ്ടോ എന്ന്. അതുകൊണ്ട് വേറെ ദൈവത്തെ ആരാധിക്കരുത്, വേറെ ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു സംശയമുണ്ട്, ദൈവം വേറെ ഉണ്ട് എന്നുള്ളത്.
അപ്പൊ ലോകത്ത് ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ സനാതന ധർമ്മികളാണ്, ഹിന്ദുക്കളാണ്. ആ ദൈവത്തിന് രൂപം പലതാകാം, നാമം പലതാകാം, ഭാവം പലതാകാം, ആയി കുഴപ്പമില്ല, പക്ഷെ ഒന്നേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഭേദഭാവങ്ങൾ ഇല്ലാത്തത്. രാമനാകാം, കൃഷ്ണനാകാം, ശിവനാകാം, നിങ്ങൾക്ക് തുമ്പിയും കൊമ്പും ഉള്ള ഭഗവാനെയാണോ ഇഷ്ടം, ആയിക്കോട്ടെ, ഗണപതിയുടെ രൂപത്തിൽ നിങ്ങൾ ആരാധിച്ചോളൂ. അതിനെ പക്ഷിയായോ പുലിയായോ പുഴുവായോ എന്തായും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കല്ലായോ മുള്ളായോ, മയിൽക്കുറ്റിയാണ് എന്റെ ദൈവം എന്ന് എനിക്ക് തോന്നിയാൽ ആരും ചോദ്യം ചെയ്യരുത്. ഞാൻ എന്റെ മുമ്പിൽ നിന്ന് തൊഴുതാൽ മയിൽക്കുറ്റി പരാതി പറയാത്തോളം കാലം, PWD-ക്കാരും പരാതി പറയാത്തോളം കാലം എനിക്ക് അവിടെ നിന്ന് തൊഴാനോ എന്താത്ര ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏതിനെ വേണമെങ്കിൽ ആരാധിച്ചോളൂ. കല്ലിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാന്റെ വീട്ടിലെ പെരട കല്ലിളക്കി കൊടുന്നാലേ അയാൾക്ക് തന്നെ തോന്നുന്നുള്ളൂ. അയാളുടെ പെരത്തറയുടെ കല്ലിളക്കി കൊടുന്നാൽ അയാളുടെ പെര ദലക്ഷയാവും. അപ്പൊ പറയാം കല്ല് ആരാധിക്കരുത്. എന്റെ വീട്ടിൽ കിട്ടുന്ന ഒരു കല്ല് ഞാൻ ആരാധിച്ചാൽ അയലൊക്കാരൻ എന്തുപോയി? അതുകൊണ്ട് തന്നെ കല്ലിനെയോ മുള്ളിനെയോ കരിക്കിനെയോ എന്തിനെ ആരാധിച്ചാലും അതിനൊന്നും നോ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞത്, കാരണം എല്ലാം അങ്ങോട്ട് എത്തും എന്ന് പൂർണ്ണമായ ബോധ്യം സനാതന ധർമ്മികൾക്കുണ്ട്. കല്ലുകൊണ്ടെറിഞ്ഞാൽ ചെകുത്താന് കൊള്ളുമെങ്കിൽ പൂവ് കൊണ്ടെറിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കും എന്ന് ഉള്ള കാഴ്ചപ്പാട് സനാതന ധർമ്മത്തിനുണ്ടായിരുന്നു. ചെകുത്താനേക്കാൾ ശേഷി ദൈവത്തിനുണ്ട്. ചെകുത്താനൊന്നൊരു ശേഷി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ കല്ലുകൊണ്ടെറിഞ്ഞാൽ അതിന് വേദനിക്കുമെങ്കിൽ പൂവ് കൊണ്ട് എറിഞ്ഞാൽ ഇത് എനിക്കുള്ള അനുഗ്രഹം അല്ലെങ്കിൽ എന്നെയാണ് എന്ന് പറഞ്ഞതിനെ സ്വീകരിക്കാനും അനുഗ്രഹിക്കാനും ഭഗവാന് സാധിക്കാതിരിക്കും. ഭഗവാൻ അതിനേക്കാൾ സംവേദന ശേഷി വേണ്ടേ? അപ്പോ അതുകൊണ്ട് തന്നെ നമിക്കുമ്പോൾ അത് എന്നെയാണ്. കല്ലിന്റെ മുന്നിൽ നമിച്ചാലും അല്ലെ, മരത്തിന്റെ മുന്നിൽ നമിച്ചാലും, പക്ഷിക്ക് മുന്നിൽ നമിച്ചാലും, ഇനി എന്നെ തന്നെ നോക്കി ഞാൻ തൊഴുതാലും അതല്ല എന്നിലേക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള സംവേദന ശേഷി ഭഗവാന് ഉണ്ട്. ഭഗവാൻ അത്ര ചെറിയ ആളൊന്നുമല്ല. എല്ലാം എന്നിലേക്കാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഉള്ളത് കൊണ്ട് തന്നെ ഭേദഭാവങ്ങളില്ല. അതുകൊണ്ട് വരുന്നവർ ജയ് ശ്രീറാം വിളിക്കണം എന്ന വാശി അന്നും ഇന്നും എന്നും നമുക്കില്ല. എന്നാലും അങ്ങനെ ചില വിഡിത്തങ്ങളും തമാശകളും ഒക്കെ കേൾക്കാൻ നമുക്ക് രസമാണ്. കേരളത്തിൽ ചിലരൊക്കെ എന്നെ പോലുള്ളവരെന്നാലും വളരെ പാണ്ഡിത്യമുള്ളവരൊക്കെ പറയുന്നു ജയ് ശ്രീറാം വിളിക്കാത്തത് കൊണ്ട്, ജയ് ശ്രീറാം വിളിക്കാത്തവർക്കൊന്നും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയുണ്ട് എന്ന് കത്തും കമ്പിയും ഒക്കെ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ സംശയം, ഒരു 80% താഴെ മാത്രമേ തൊട്ടെണ്ണിയാൽ ഭാരതത്തിൽ ഹിന്ദുക്കളുള്ളൂ. അതിൽ തന്നെ മുഴുവൻ ആളുകളും രാമഭക്തരാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. അപ്പൊ ഈ ബാക്കി വരുന്ന 10-25% എന്ന് കൂട്ടുക നമ്മള്, ഇവരൊക്കെ ആരെയോ പേടിച്ച് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എവിടെയെങ്കിലുമൊക്കെ കൊലപാതകത്തിൽ ഏർപ്പെടുന്ന ഒരു 5-6 ആളോ ഒഴിച്ച് ബാക്കി ഇവിടെയുള്ള അഹിന്ദുക്കളും അല്ലെങ്കിൽ രാമഭക്തരല്ലാത്തവരും ഒക്കെ രാമഭക്തരെ പേടിച്ചുകൊണ്ട് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങളൊന്നും എവിടെയും ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നമ്മളിങ്ങനെ കൂട്ടപ്പാട്ട് പാടുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ ഇത്തരം രാമായണ സ്വപ്നങ്ങളുടെ പ്രസക്തി എവിടെയാണ് ഇരിക്കുന്നത്? എന്തൊക്കെയോ ഇല്ലാതാക്കണം എന്ന വാശിയോടുകൂടി പലരും നടക്കുന്നുണ്ട്. അതിന് എല്ലാ അടവും ഉപയോഗിക്കുന്നു. രാമനാമവും രാമസ്മരണയും രാമകഥകളും രാമായണവും ഒക്കെ എന്തുമാത്രം ഭീഷണി നേരിട്ടിട്ടുണ്ട്, കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. രാമായണം കത്തിക്കണം, അപ്പോഴാണ് നമ്മൾ വായിക്കാൻ തുടങ്ങിയത്. ഉപകാരം കേട്ടത് എല്ലാ ഉപകാരമായിട്ടേ മാറിയിട്ടുള്ളൂ. രാമായണം കത്തിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിത് നല്ലത് കത്തിച്ച് കളയാളത്. അതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ പൂജാമുറിയിലോ നമ്മുടെ പുസ്തകത്തിലോ അല്ല ഇങ്ങനൊരു സാധനം ഇരിക്കുന്നുണ്ടോന്ന് നമ്മൾ പലർക്കും ഓർമ്മയുണ്ടല്ല. അഥവാ ചില മുത്തശ്ശിമാർ പുറത്തേക്ക് കേൾക്കാണ്ട് എവിടെയെങ്കിലും ഇരുന്ന് വായിച്ചിരുന്നു നമുക്ക് ജന്മ പുണ്യം. അവർക്കെന്നെ നാണക്കടയുള്ള ഉറക്ക വായിക്കാം, കാരണം അടുത്ത വീട്ടുകാർ കേട്ടാ വിചാരിക്കില്ലേ ശരി എന്താ മുത്തശ്ശി കാലത്തിനനുസരിച്ച് മാറാത്തത്. അതുകൊണ്ട് പതുക്കെ എവിടെയെങ്കിലും മൂലക്കിരുന്ന് കർക്കിട മാസത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. അപ്പോഴാ പറയുന്ന കത്തിക്കണം രാമായണം, തൊഴുകണ പറഞ്ഞവരോട് രാമായണമൊക്കെ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കൂട്ടിയപ്പോ നമുക്ക് തോന്നി അല്ല നമ്മുടെ മുതലല്ലേ ഈ കത്തിച്ചിടണം തോന്നി. പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, മുറുകെ പിടിച്ചാലേ. എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുന്നു, കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കണം. കർക്കിടകവും രാമായണം തമ്മിലുള്ള ബന്ധം ഹൈന്ദവ സംഘടനകൾ കൊണ്ടുവന്നോന്നല്ല, അതിന് നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും പഴക്കം പറ പക്ഷെ നമ്മൾ തീരുമാനിച്ചു ഇത് ജനകീയമായി ഒന്ന് ആചരിക്കണം. പിന്നെ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ആക്ഷേപിച്ചവരൊക്കെ ഇപ്പൊ രാമായണ മാസം നടത്താനുള്ള തിരക്കില. അന്ന് ഭയങ്കര ആക്ഷേപമായിരുന്നു രാമായണ മാസം നടത്താൻ, വർഗീയത വരുന്നു, ഫാസിസം വരുന്നു, അങ്ങനെ സ്ഥിരം ഡയലോഗുകളൊക്കെ വന്നു. പക്ഷെ അവരൊക്കെ തന്നെ ഇപ്പോ മിഥുനമാസമായാൽ അമ്പലത്തിന്റെ മുമ്പിൽ വലിയ ഫ്ലക്സ് വലിച്ചു കിട്ടും, ഗംഭീര രാമായണ മാസ ആചരണം. ഇപ്പൊ അവിടുന്ന് വിട്ടു, നിങ്ങളെയാണോ രാമായണം? അതെ, ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങളും വായിക്കുന്നുണ്ട്. നിങ്ങളുടെ അല്ലല്ലോ, ആരാ നിങ്ങൾക്ക് തന്ന രാമായണം? ആരും തന്നതല്ല, ആർക്കും വേണ്ടാണ്ട് കിടക്കുമ്പോ നമ്മളെടുത്ത് കൈ പിടിച്ചതാ. കത്തിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ മുതലാണെന്ന് പറഞ്ഞാൽ നെഞ്ചത്ത് ചേർത്ത് പിടിച്ചു, അത്രേ ഉണ്ടായുള്ളൂ. അന്ന് നെഞ്ചത്ത് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങളെയാണോ ഞങ്ങളുടെയും കൂടിയാ, ഞങ്ങളും വായിക്കുന്നുണ്ട്. രാമായണ സെമിനാറൊക്കെ പല ഭാഗത്തും നടന്നു, കർക്കിടകത്ത് തന്നെ നടത്തും, അതാണ് പ്രത്യേകത. കർക്കിടകത്തിൽ തന്നെ രാമായണ സെമിനാറുകളൊക്കെ പല ഭാഗത്തും നടക്കും, അതിന്റെ മതേതര വായനയൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ, എന്ത് വായനയാണ്
ഇനി വായിക്കണേ രാമായണമാണല്ലോ, എന്ത് ദുഷ്ടലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും വായിക്കണത് ഈ രാമായണമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെ എതിർത്തിരുന്നവരെ കൊണ്ടുകൂടി രാമായണം വായിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ രാമായണ മാസത്തിന്റെ പ്രചാരണം കൊണ്ട് രാമായണവും രാമസന്ദേശവും ജനങ്ങളിലേക്ക്. എന്നിരുന്നാലും ആരും തോറ്റി പിന്മാറുന്നൊന്നുമില്ല, എല്ലാ രംഗങ്ങളിലൂടെയും ഇതിനെയൊക്കെ ഇകഴ്ത്താനുള്ള, സനാതന ധർമ്മ മൂല്യങ്ങളെ ഇകഴ്ത്താനുള്ള പരിശ്രമം, വളരെ നിർദോഷം എന്ന് തോന്നാവുന്ന ശ്രമങ്ങളാണ് വലിയ ലക്ഷ്യത്തോടെ ചെയ്യുന്നത്. ഒരു 10-15 വർഷങ്ങൾക്ക് 15 ഉണ്ടാവുമെന്ന് എനിക്ക് തുമാർ തോന്നുന്നത്, ഏതോ ഒരു പ്രമുഖ മലയാളം ചാനലിൽ സാമാന്യ നല്ല ഒരു ഹാസ്യ സീരിയലുണ്ടായിരുന്നു. പലപ്പോഴും ഹാസ്യ സീരിയലുകൾ അധികം നിലനിൽക്കാറില്ല, കണ്ണീർ സീരിയലുകൾക്കാണ് വലിയ ഡിമാൻഡ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഹാസ്യ സീരിയൽ, ഒരു അമ്മായിയമ്മയുടെയും മരുവളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പുകളും അതിലൂടെ അത്യാവശ്യം രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന വലിയ കുഴപ്പമില്ലാത്തൊരു പിന്നെ കോമഡി സീരിയൽ രാത്രി 9:30 എങ്ങാണ്ടായിരുന്നു. പക്ഷേ ആ സീരിയൽ കോമഡിയാണെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അതിൻ്റെ ടൈറ്റിൽ മ്യൂസിക് ചിലരെങ്കിലും മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കഥയുമായി ഒരു ബന്ധുവിനെ, ഇതൊരു അമ്മായിയമ്മയും മരുവളും തമ്മിലുള്ള കളിയെന്ന് ഹാസ്യത്തിന്റെ അടിസ്ഥാനം. പക്ഷെ അതിന്റെ ടൈറ്റിൽ മ്യൂസിക് എന്തായിരുന്നു അറിയോ? രാമനാമ എന്താണ്, ആ അതിന്റെ വാര്യ മുഴുവൻ പോയി, ഉതിർന്ന നാവുകൊണ്ട് കൊല വിളിച്ച് നാലുപാടും ഓടിയിടുന്നു ഭാരത പൗരന്മാർ. രാമനാമം ചൊല്ലിയ നാവുകൊണ്ട് കൊല വിളിച്ച് നാലുപാടും ഓടിയിടുന്നു ഭാരത പൗരന്മാർ. ഇത് അടൂർ ഗോപാലകൃഷ്ണൻ കത്തെഴുതിപ്പോ ഇന്നത്തെ കത്ത് ഇന്നത്തെ വിവരമല്ലത്. ഒരു 15 വർഷം മുമ്പ് ഒരു ഹാസ്യ സീരിയലിന്റെ ടൈറ്റിൽ മ്യൂസിക് ആയിരുന്നു രാമനാമം ചൊല്ലുന്ന. അത് ആദ്യത്തെ ഒരു വരി ഇരിക്കാൻ കിട്ടില്ല, എന്താണ് രാമനാമം ചൊല്ലുന്ന നാവു കൊണ്ട് തെറി വിളിച്ചതാണ്, അതിന്റെ ആദ്യത്തെ ഒരു വരി കിട്ടുന്നില്ല. നാലുപാടും ഓടിയിടുന്നു ഭാരത പൗരൻ, ആ കഥയുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ഇത് വളരെ വളരെ താളാത്മകമായിട്ട് കുട്ടികൾ പോലും പാടി നടക്കും. അപ്പൊ അതൊന്ന് പ്രചരിപ്പിക്കാനായി രാമനാമം പാടുന്ന നാവു കൊണ്ട് തെറി വിളിച്ച് കൊല വിളിച്ച് നടക്കുകയാണ് എന്ന് പാടിക്കാൻ ഒരു ഹാസ്യ സീരിയൽ പോലും നിമിത്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി സാഹിത്യവും കലയും കൈവയ്ക്കുന്ന മേഖലകളിലൂടെ മുഴുവൻ സനാതന ധർമ്മത്തിന്റെ കടക്കൽ കത്തി വെക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ സനാതന ധർമ്മം പറയുന്നു തോൽക്കാൻ മനസ്സില്ല. തോൽക്കാൻ മനസ്സില്ല, കാരണം തോൽക്കാൻ പറ്റില്ല, അത് നശിക്കാൻ പറ്റുന്ന ധർമ്മമല്ല, നശിക്കണ ധർമ്മമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കും പാലക്കാടിന്റെ കുഗ്രാമത്തിൽ വരെ അന്തർദേശീയ രാമായണ സത്രത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും. കഴിഞ്ഞ ഓണക്കാലത്തോടനുബന്ധിച്ച് ഒരു 8-9 സ്ഥലത്ത് അമേരിക്കയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നു. അവിടെയും തോന്നി ഈ അന്തർദേശീയം എന്നുള്ള സ്ഥലം സനാതന ധർമ്മത്തിന് എല്ലായിടത്തും അംഗീകാരമുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലാണ് അവിടെയും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അവിടെയും ഇതുമായി ആകൃഷ്ടരായി. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു ബന്ധുവിന്റെ കൂടി വീട്ടിൽ ചെന്നപ്പോൾ ആ ബന്ധുവിന്റെ മകൻ ഉപനയനം കഴിച്ച് വേദം പഠിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ വേദം പഠിപ്പിക്കണേ? ഉപനയനം കഴിച്ചത് പുട്ടുപർത്തിയിൽ വന്നിട്ടാണ് ഉപനയനം കഴിച്ചത്. ഞാൻ ചോദിച്ചു, ആരാ വേദം പഠിപ്പിക്കണത്? ഒരു വെനിസ്വേലക്കാരനാണ്. ഞാൻ ചോദിച്ചു, അദ്ദേഹം ഈ സംസ്കൃതമൊക്കെ നാവുമ്പോൾ വഴുങ്ങുമോ ശരിക്കും? പിന്നെ നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ ശുദ്ധമായി അദ്ദേഹം ഉച്ചരിക്കുന്നതാണ്. ഒരു വെനിസ്വേലക്കാരൻ അമേരിക്കയിൽ മലയാളിക്ക് വേദം പഠിപ്പിക്കണം, ഇന്ത്യക്കാരനെ വേദം പഠിപ്പിക്കുന്നു, വേദത്തിന്റെ നാട്ടിൽ നിന്ന് പോയ ആൾക്ക് വെനിസ്വേലക്കാരൻ വന്ന് വേദം പഠിപ്പിക്കുന്നു. അന്തർദേശീയം എന്ന താലം നമ്മൾ പേരുച്ചരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ലോകം മുഴുവൻ ഈ ധർമ്മത്തിലേക്ക് ഇന്ന് തിരിയുന്നുണ്ട്, സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാമായണ സത്രം വളരെ പ്രസക്തമാണ്. രാമനിലേക്കും രാമായണത്തിലേക്കൊക്കെ ആളുകൾ കൂടുതൽ കൂടുതൽ ആകൃഷ്ടരായി വരുന്നു. കാരണം ചില ധാർമ്മിക മൂല്യങ്ങൾ കൂടെ ഇല്ലെങ്കിൽ ജീവിതം അസാധ്യമാകത്തക്ക മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ ഇതര ജീവികളെ പോലെയല്ല, ഇതര ജീവികളെല്ലാം ദൈവം ട്യൂൺ ചെയ്ത് വിട്ടിരിക്കുന്നതാണ്, അവർക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ദൈവം ട്യൂൺ ചെയ്ത് വിട്ടിരിക്കുന്ന മനുഷ്യൻ അങ്ങനെയല്ല, അവന്റെ ബുദ്ധിയും അവന്റെ കഴിവും അപാരമാണ്, അത് എല്ലാ സീമകളെയും ബന്ധിച്ചു ലംഘിച്ചു പോകും. അപ്പൊ ചില ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം കൊണ്ട് മനുഷ്യന് തന്നെ മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തക്ക ശേഷി മനുഷ്യനുണ്ട്. അതുകൊണ്ട് അവന് ചില ധാർമ്മിക മൂല്യങ്ങൾ ആവശ്യമാണ്. രാമന് ജയ് വിളിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ല രാമായണത്തിലുള്ളത്, രാമനെ ലക്ഷം നിൽക്കണമെന്നില്ല. എല്ലാവരും കൂടി കീ ജയ് എന്ന് വിളിച്ച് അത് എത്ര പേരുണ്ട് നോക്കി വോട്ടെടുത്ത് ജയിപ്പിക്കാൻ രാമനെ ലക്ഷം നിൽക്കണമെന്നില്ല. അപ്പൊ ഈ രാമനാമം ചൊല്ലിച്ചതിലൂടെ ചില സന്ദേശങ്ങൾ രാമായണം നമുക്ക് പകർന്നു തരുന്നുണ്ട്. അത് കാല
ദേശ ഭേദങ്ങൾക്കപ്പുറമാണ്. ഏത് കാലത്തേക്കും പറ്റും. പറഞ്ഞിരിക്കുന്ന കഥ ഏത് കാലത്ത് എന്നുള്ളതല്ല, നടന്നത് ഏത് കാലത്ത് എന്നുള്ളതല്ല, മറിച്ച് ലോകമുള്ളിടത്തോളം കാലം ലോകത്തെവിടെയും ഉള്ളവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ചില സന്ദേശങ്ങളാണ് രാമായണം പറഞ്ഞിരിക്കുന്നത്. അതിനെ സങ്കുചിതമായ വർഗീയതയുടെ അതിർവരമ്പുകളിലേക്ക് ഇടാതെ അതിൽ പറയുന്ന വിശാല വീക്ഷണം അനുസരിച്ച് നമ്മളിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കതുകൊണ്ട് തന്നെ ജീവിത മൂല്യങ്ങൾ മനുഷ്യന് ഉപകാരമുള്ള വിധത്തിലെങ്കിലും നമുക്കൊരു കുടുംബ ജീവിതവും സാമൂഹ്യ ജീവിതവും ഒക്കെ നയിച്ചു കൊണ്ടുപോകാമായിരുന്നു. നമുക്ക് നമ്മുടെ നാടിനെ ഇകഴ്ത്തി പറയരുത്. ശരിക്കും കേരളം നമ്മുടെ സ്വന്തം നാടാണ്, എന്റെ നാടാണ്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ പ്രത്യേകതകൾക്കൊക്കെ അപ്പുറത്തും എന്നിനും നിങ്ങളിലും എന്തൊക്കെയോ ആശങ്കകളുണ്ട് നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ വളർന്നു വരുന്ന മക്കളെ പറ്റി. എന്താ സ്ഥിതി നമുക്കറിയില്ല. 100% സാക്ഷരത നമുക്കുണ്ട്. പഠിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ പഠിക്കും. പഠനം നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ ജോലി കിട്ടണം, എന്തെങ്കിലും ഒരു പണി കിട്ടണം. നമുക്കിട്ടൊരു പണി കിട്ടിയാലേ നമ്മൾ പഠനം നിർത്തുള്ളൂ. അതുവരെ പഠിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. ചിലത് പഠനം പണി കിട്ടിയാലും പഠിത്തം നിർത്തില്ല. ഞാനൊന്നും പണി കിട്ടിയിട്ട് നിർത്തിയ കൂട്ടത്തിലല്ല. കാരണം 18 വയസ്സിൽ TTC കഴിഞ്ഞ് ഞാൻ ടീച്ചറായി. പിന്നെയാണ് അവിടുന്ന് അങ്ങോട്ട് എല്ലാം പഠിച്ച് PG BEd ഒക്കെ എടുത്തത് പിന്നെ. അപ്പോൾ ഒരു പണി കിട്ടിയിട്ടും അടുത്ത പണി വരെ പുസ്തകവും തീ കൊണ്ട് നടന്നു. അപ്പം നമുക്ക് പഠിക്കാൻ ഏതറ്റം വരെയും പഠിച്ചു പോകുന്നതല്ല, 100% സാക്ഷരരാണ്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില തകരാറുകൾ നമുക്കില്ല. നിത്യേന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വായിക്കുക, നമ്മുടെ തന്നെ ജീവിത അനുഭവങ്ങൾ കൂട്ടി വായിക്കുക. പ്രബുദ്ധരായ മലയാളി, 100% സാക്ഷരതയുള്ള മലയാളി, ആരോഗ്യ രംഗത്ത് ആൾക്കിത്ര കടക്ക എന്താണ് ഇത്ര ആൾക്കിത്ര കടക്കുള്ള ആശുപത്രി എന്നതിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന, അമേരിക്കയുടെ ഒക്കെ നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്ന നമ്മൾ, ഇങ്ങനെ എന്തൊക്കെയോ ഒന്നാം സ്ഥാനങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ആ നമുക്ക് ആരോഗ്യമുണ്ട്? ഇത്രയാൾക്ക് ഇത്ര കിടക്ക എന്നുള്ള കാര്യത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു. ആ ആശുപത്രികളുടെ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപിൽ നിൽക്കുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ പോയാൽ രാവിലെ പോയാൽ വൈകുന്നേരം അല്ലാണ്ട് പോരാൻ പറ്റുമോ? അത്രമാത്രം രോഗികളല്ലേ. പിന്നെ എന്തൊന്നാം സ്ഥാനം നമുക്ക് ആരോഗ്യത്തിലുണ്ടെന്നാണ് പറയണത്? അപ്പൊ നമുക്ക് ആരോഗ്യമുണ്ടോ? എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന എത്ര മലയാളികൾ നമുക്കിടയിലുണ്ട്? ആരോഗ്യ കേരളത്തിന് കിതയ്ക്കുന്നില്ലേ? കേരളത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ആരോഗ്യ കേരളത്തിന് കിതയ്ക്കുന്നില്ലേ? നമ്മുടെ മക്കൾ എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യവും ബാലാവകാശങ്ങളും എല്ലാം നോക്കിയാൽ നമ്മൾ മക്കളെ വളർത്തണം. പക്ഷെ LP സ്കൂളിൽ വരെ മയക്ക് മരുന്നുക കുട്ടികളെ വരിഞ്ഞു മുറുക്കുന്നു എന്ന സത്യത്തെ അഡ്രസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഏതൊക്കെയോ സങ്കല്പ ലോകത്ത് മുഷ്ടിയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു. അതാണ് കത്ത് പോയത്. ജയ് ശ്രീറാം വിളിക്കാത്തത് കൊണ്ട് തല്ലിക്കൊല്ലുന്നവരെ പറ്റി ഭയപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതാൻ ആളുള്ള നാട്ടിൽ എലപ്പുള്ളിയിലടക്കം LP സ്കൂളിലെ കുട്ടികൾക്ക് മയക്കുമരുന്ന് കിട്ടുന്നുണ്ടോ എന്നതിനെ പറ്റി ചിന്തിക്കാൻ ആളുകളുണ്ടോ? അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തോന്നുന്നുണ്ടോ? നാളെ വളർന്നു വരുന്നവരെ നമുക്ക് ഉത്തരേന്ത്യയിലെ ജയ് ശ്രീറാം അറസ്റ്റ്, അല്ലാതെ അവനവന്റെ കുട്ടി കള്ളും കഞ്ചാവും ഒടിച്ച് ഒരു വല്ലാത്ത തലത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ആര് രക്ഷപ്പെടുത്തണം? സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എല്ലാ മര്യാദയും കെട്ട് നീങ്ങുന്നു എന്നതിനുള്ള പുറത്തു വരുന്ന കഥകൾ മാത്രം ഭയപ്പെടുന്നതാണ്. പുറത്തു വരാത്ത കഥ അതിൻ്റെ അപ്പുറമുണ്ടാവും. സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്ക് മഹനീയത നഷ്ടപ്പെടുന്നു, അതിൻ്റെ പാവനതയ്ക്ക് വലിയ വിലയില്ലാതാവുന്നു. ശൂർപ്പണഖമാരെ ആരാധിക്കുന്നവരുടെ നാട്ടാണിത്. ശൂർപ്പണഖയാണ് ശരി എന്നാണ് പറഞ്ഞത്. ആണോ? ജോളിമാർ ജോളിയായി നടക്കുന്ന നാട്ടില് ശൂർപ്പണഖയുടെ മൂക്കും മുലയും അരിഞ്ഞത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത്തരം ശൂർപ്പണഖമാർ വളരരുത് എന്ന് എന്നില്ലേ ചിന്തിക്കേണ്ടത്? എന്താ സംഗതി? എന്നെ കെട്ട് എന്ന് പറഞ്ഞ് കണ്ട പുരുഷന്മാരുടെ മുന്നിൽ മുഴുവൻ ചെന്ന് രാമനെയും ലക്ഷ്മണൻ ഭഗവാനാണ് മുമ്പ് കണ്ടത്. സീതാസമേതനായി ശ്രീരാമ ലക്ഷ്മണന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ ഏതോ ജന്മത്തിൽ ഇത്തിരി പുണ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? എത്ര കാത്തിരുന്നാലാ കാണാൻ പറ്റുക? പക്ഷെ ആ ദർശനം കിട്ടിയിട്ട് ഉപകരിക്കാൻ പറ്റുമോ? സീതാസമേതനായി ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് അത് പ്രയോജനപ്പെടാൻ പറ്റിയില്ല. കാരണം പുള്ളി നോക്കിയപ്പോ എന്ത് ഭഗവാൻ, നല്ല മസിൽ പവർ ഉള്ള രണ്ടാ നിങ്ങൾ, ഭാര്യയുണ്ട് കൂടെ, അതുകൊണ്ടെന്താ? ഭാര്യയുണ്ട് അതുകൊണ്ടെന്താ? എന്ത് എങ്കിൽ ഞാൻ ഭാര്യയെ കൊന്നത് ഇവള് കാരണമാണ് എന്നെ കെട്ടാത്ത, രണ്ടാളുടെ അടുത്ത് നടന്നു രണ്ടാളും കെട്ടിയില്ല എങ്കിൽ ഇവള് കാരണമാണ് കെട്ടാത്തെന്ന് പറഞ്ഞ് സീതയെ കൊല്ലാൻ പോകുന്ന ശൂർപ്പണക്ക, ഇതൊക്കെ തന്നെയല്ലേ ജോളിമാർ ചെയ്യുന്നത്? ഇത് നടന്ന കഥയാണെങ്കിലും മറ്റേ ആദികവി സങ്കല്പിച്ച കഥയാണെങ്കിലും ഇത് നടക്കുന്നുള്ളത് ഉറപ്പല്ലേ? എനിക്ക് ഇഷ്ടമുള്ളവരെ എനിക്ക് എന്റെ കൂടെ അല്ലെ അവരുടെ കൂടെ പൊറുക്കണമെങ്കിൽ ആരാണ് ശല്യം? അവരെ കൊന്നൊതുക്കേ മതിയാവുള്ളൂ. സീതയെ ഞാൻ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് നീങ്ങുന്ന
ശൂർപ്പണഖ, അത് തന്നെയാണ് ജോലിമാരുടെ. ഒരു പക്ഷേ തനി അവതാരങ്ങൾ, ആവർത്തനങ്ങൾ, എന്താ പറയുന്നത്, മാതൃകകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ആദികവി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമുക്കിടയിലേക്ക് തന്നിരിക്കുന്നത്. അടുത്ത കാലത്ത് വരെ ഞാനൊരു മഹാന്റെ പ്രഭാഷണം കേട്ടു. സ്ത്രീത്വത്തെ പറ്റി പറയാൻ ഇവിടുത്തെ സനാതന ധർമ്മികൾ ഭാരതക്കാർക്ക് എന്ത് അവകാശമുള്ളത്? ഒരു സ്ത്രീയുടെ മുലയും മൂക്കു വരിഞ്ഞതാണോ സനാതന ധർമ്മ പാരമ്പര്യം? മുലയും മൂക്കു വരിയുക എന്നുള്ളത് അത് അതിന്റെ ഒരു സിംബലാണ്. അവരിലെ സ്ത്രീത്വത്തെ ഇല്ലാതാക്കുന്നത് സ്ത്രീത്വത്തിന് ഭൂഷണമല്ല, ഇത് സ്ത്രീത്വത്തിന് ഭൂഷണമല്ല. എന്താ ഭാരതം കാണേണ്ട സ്ത്രീ? അതിലേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. ഒരു നല്ല മാതൃക വേണമല്ലോ, അങ്ങനെ എത്തിയിട്ടെങ്കിലും കുഴപ്പമില്ല. ഒരു നല്ല മാതൃക മുന്നിൽ വേണം. നമ്മുടെ മുന്നിൽ വെച്ച നല്ല മാതൃക എന്താ? അറിയാതെ പോലും, മനസ്സറിയാതെ പോലും ഒരു തെറ്റ് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് പറ്റരുത്. അതാണ് അഹല്യാമോക്ഷം നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സറിയാതെ പോലും ഗൗതമന്റെ വേഷത്തിൽ വന്നാലും പതിവ്രതയായ ഒരു സ്ത്രീ തിരിച്ചറിഞ്ഞുകൊള്ളണം ഇതെന്റെ ഭർത്താവല്ല എന്നുള്ളത്. ഏത് വേഷത്തിൽ വന്നാലും ദമയന്തിക്ക് മുന്നിൽ അല്ലെ, നളന്റെ വേഷത്തിൽ വന്ന് നിന്നപ്പോൾ ദമയന്തിക്ക് തെറ്റിയില്ല. അത് പാതിവൃത്യം ഉണ്ടെങ്കിൽ തെറ്റില്ല. അപ്പോ എവിടെയോ ഒരു പോറൽ അഹല്യയുടെ മനസ്സിലും വന്നുപോകും. ഗൗതമന്റെ വേഷത്തിൽ വന്നപ്പോൾ എവിടെയോ അറിയാതെ സ്ത്രീത്വം മുന്നോട്ട് നിന്നുപോകും. എവിടെയോ ഒരു പോറൽ, എന്തേ തിരിച്ചറിയാൻ പറ്റാനില്ല. ഇത് ഗൗതമനല്ല, പാതിവൃത്യമുള്ളൊരു സ്ത്രീക്ക് ഏത് വേഷത്തിൽ വന്നാലും സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പൊ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അത് തെറ്റാണെന്നും ആ തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്താ? കല്ലായി നിന്ന് ഭജിക്കുക. മറ്റൊരു വികാരവും ഇല്ലാതെ കല്ലാകുന്നതാണ് അഹല്യയുടെ കല്ലായി നിന്നൊന്നും ചോദ്യമില്ല. കല്ലുപോലെ മറ്റൊന്നിനോടും ചിന്തയില്ലാതെ ഭഗവത് പദങ്ങളിൽ അഭയം തേടുക. ഈ ജോളിമാരുടെ മനസ്സിന് അതല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? കെട്ടും പൊട്ടിച്ച് പായുന്ന മറ്റേ മാംസ വികാരങ്ങളെ, സ്വന്തം മാതക വികാരങ്ങളെ ആധ്യാത്മിക ചിന്ത കൊണ്ടല്ലാതെ എവിടെ വെച്ച് പിടിച്ചു കെട്ടാൻ പറ്റും നമുക്ക്? ഒരു ഡെക്കും ലെക്കാനുള്ളത്. എന്റെ ചെറിയ കുട്ടികൾ, പിന്നെ മുത്തശ്ശൻ പേരക്കുട്ടികളെ പീഡിപ്പിക്കണ കഥ വരെ നമുക്ക് വരേണ്ടി വന്നത്? സ്വന്തം വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അല്ലാതെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അപ്പൊ തന്നെ ഭഗവാൻ ചോദിച്ചതൊക്കെ കൊണ്ടുതരുമെന്നുള്ളതല്ല ആധ്യാത്മികതയുടെ അടിത്തറ. ചിലപ്പോ കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കിട്ടേണ്ട ചിലതിന്റെ ആധ്യാത്മികതയിലൂടെ നമുക്ക് നമ്മുടെ ജന്തുസഹജമായ ചില വികാരങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഒരു വികാരം തെറ്റെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ വികാരം കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ വികാരത്തിന്റെ യജമാനന്മാർ നമ്മളാകണം. എപ്പോ വേണം എപ്പോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ശേഷി നമുക്ക് വേണം. എപ്പോഴും വേണ്ട എന്നൊന്നും ഭാരതം പറഞ്ഞിട്ടില്ല. അതൊക്കെ പാപമാണ്, ലൈംഗികത പാപമാണ്, അല്ലെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് എപ്പോ വേണമെന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. നിയന്ത്രണം നമുക്ക് വേണം. കയറ് പൊട്ടിച്ച് ഇങ്ങനെ പോവുമല്ല നാല് പുറത്തേക്ക്, ആരോടുമാകാം എന്തുമാകാം എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ ഇവിടെ കാണിച്ചു തന്ന സ്ത്രീത്വം എന്താ? ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ, സ്വന്തം പാതിവ്രത്യ ശക്തി കൊണ്ട് ഗൗതമനെ തിരിച്ചറിയാൻ കഴിയാത്തത് പോലെ അഹല്യയുടെ പതിവ്രതയ്ക്ക് ഒരു ചെറിയ ഭഗവാനിലേക്ക് കല്ലുപോലെ പ്രാർത്ഥിച്ച് നിൽക്കേണ്ടതാണ് അവസ്ഥ എന്ന് പഠിപ്പിച്ചെങ്കിൽ അത്തരം സ്ത്രീത്വങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. കയറ് പൊട്ടിച്ച് നാല് പുറവും പോകാത്ത അല്ലെ, ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു പത്രത്തിൽ വന്നു, കുറ്റിപ്പുറത്ത് മിസ്ഡ് കോളുകൾക്ക് കുറ്റിപ്പുറത്ത് ഒരു സ്റ്റോപ്പ് എന്നായിരുന്നു വാർത്ത. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അറിയില്ല. മിസ്ഡ് കോളുകൾക്ക് കുറ്റിപ്പുറത്ത് ഒരു സ്റ്റോപ്പ് എന്നായിരുന്നു. സംഗതി എന്താണെന്നറിയാമോ? ഈ മിസ്ഡ് കോളിലൂടെ തുടങ്ങിയ ബന്ധത്തിലൂടെ കൗമാരപ്രായക്കാരൊന്നും അല്ല, വീട്ടമ്മമാരാണ് അത്ര കാമുകന്മാരെ അന്വേഷിച്ച് കുറ്റിപ്പുറത്ത് എത്തണം. എല്ലാം തട്ടിപ്പായിരുന്നു, എല്ലാം തട്ടിപ്പായിരുന്നു. ഒരു 10-32 വയസ്സ് രണ്ടു മൂന്ന് മക്കളുടെ അമ്മ യുവ കാമുകനെ അന്വേഷിച്ച് എത്തിയപ്പോ കാമുകൻ വളരെ ചെറുപ്പം, 70 വയസ്സേ ഉള്ളൂ. കണ്ടിട്ട് ബോധം കെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാമുകൻ വളരെ ചെറുപ്പം, 70 വയസ്സേ ഉള്ളൂ. കാരണം ആളെ കണ്ടിട്ടൊന്നുമില്ല. ഈ സുന്ദര മറ്റേ വാചകങ്ങളിൽ വീണ് കാണാചരടുകളിൽ, ഇപ്പൊ നെറ്റതാണല്ലോ, കാണാത്ത വലയിൽ കുടുങ്ങി എവിടേക്ക് പോകാനും തയ്യാറായിട്ട് വരുന്നു. എവിടേക്ക് അന്വേഷിച്ച് പിടിച്ചു പോകുന്ന സ്ത്രീകൾ പല സ്ഥലത്തും വരുന്നു. സ്ത്രീകൾ മാത്രമല്ലുള്ളൂ, പക്ഷെ സ്ത്രീകൾക്ക് ഭൂഷണമല്ല എന്നാണ് ഭാരതം പറഞ്ഞേക്കുന്നത്. വികാരങ്ങൾ ഇന്ത്യ ഉണ്ട്. ആ വികാരങ്ങൾ ഒരിക്കലും ശൂർപ്പണഖയെ പോലാകരുത്. അഥവാ നിയന്ത്രണം വിട്ട് പോകുമ്പോൾ ആരെ പോലാകണം? അഹല്യയെ പോലെ ഒരു ശില പോലെ നിന്ന് ഭഗവാനിലേക്ക് ശ്രീരാമപാദം തൊടണം.
അതിനാണ് ഭക്തി, അതിനാണ് ആധ്യാത്മികത. ലൈംഗിക വികാരങ്ങൾ മാത്രമല്ല, മദ്യമാകാം, മയക്കുമരുന്നാകാം, മോഷണമാകാം, ബാക്കി കാര്യങ്ങളാകാം, തെമ്മാടിത്തരങ്ങൾ എന്തുമാകാം. ചെയ്യാതിരിക്കണമെങ്കിൽ നിയമം മാത്രമൊന്നും പോരാ, മനസ്സുകൊണ്ട് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റണം. അത് നിയന്ത്രിക്കാനാകട്ടെ രാമനാമം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. അതിനോട് യുദ്ധം പ്രഖ്യാപിക്കണം. അതിനോട് യുദ്ധം പ്രഖ്യാപിച്ചതാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടും വിചാരിച്ചോടത്ത് എത്താണ്ട് നമ്മൾ കറങ്ങാൻ കാരണം. ഇതിനോടൊക്കെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു. രാമനോടും കൃഷ്ണനോടും ഒക്കെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു. ഭക്തി വേണ്ട, ആധ്യാത്മികത വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ എന്തിൻ്റെയൊക്കെയോ പുറകെ ഭ്രാന്തമായി പോയി. ഈ ഭക്തിയും ആധ്യാത്മികതയും നേരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ജയിക്കാനുള്ള സൂത്രവാക്യങ്ങളല്ല. രാഷ്ട്രീയം ജനിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ട്. രാജ്യഭരണം നിലനിൽക്കുന്ന കാലത്തും ഒരു ഭരണവും ഇല്ലാത്ത കാലത്തും ഇതൊക്കെ ഉണ്ട്. ഭരണമല്ല വലുത്, അതിനപ്പുറത്തേക്ക് നമ്മുടെ ആധ്യാത്മികമായ ജീവിതചര്യ കൊണ്ട് ഒരു നല്ല സാമൂഹിക ജീവിതവും കുടുംബ ജീവിതവും കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. രാമായണം അതിനുള്ള വഴിയായിട്ട്, അതുകൊണ്ട് അതിനെ എതിർക്കണ്ട. വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണ്ടേ രാമായണം? മലയാളം ക്ലാസിക് ഭാഷയാണ്, പദവി മേടിച്ചു. തമിഴിന് കിട്ടിയില്ല, ഞങ്ങൾക്കും പോരട്ടേന്ന്. തമിഴിന് കിട്ടിയെങ്കിൽ പിന്നെ തമിഴിന്റെ പുത്രിയല്ലേ നമ്മൾ, നമുക്ക് കിട്ടാണ്ടിരിക്കാൻ പാടുമോ? നമുക്കും വേണം. എന്താ സാധനം എന്നൊന്നും അറിയില്ല. എന്തായാലും കിട്ടിയൊരു സാധനല്ലേ. പണ്ടാറ് പത്ര ശനിപ്പഴിയാണെങ്കിൽ വരവല്ലേ വന്നോട്ടെ എന്ന് പറഞ്ഞു. വരവല്ലേ പോക്കല്ലോ, വരവല്ലേ വന്നോട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തില് ക്ലാസിക് പദവി ഇങ്ങനെ എന്ത് ചെയ്തു നമ്മൾ ഇതിന്റെ ക്ലാസിക് പദവി സംരക്ഷിക്കാൻ? മലയാളം കൊരച്ച് കൊരച്ച് പറയുന്ന കുട്ടികളെ ഉണ്ടാക്കിയിരുന്നു. മലയാളത്തിന്റെ ക്ലാസിക് പദവി സംരക്ഷിക്കാൻ, നല്ല രൂപത്തിൽ മലയാളം സംസാരിക്കാൻ പറ്റുന്ന, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കണം എന്ന ശേഷി നമുക്കുണ്ട്. ഏത് ലോകത്തെ ഏത് ഭാഷയും പഠിക്കണം, ഏത് ഭാഷയും പഠിക്കുകയും വേണം. പക്ഷേ സ്വന്തം ഭാഷ, മാതൃഭാഷ തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യാൻ, സുന്ദരമായി കൈകാര്യം ചെയ്യാൻ കഴിയണ്ടേ? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഭാഷയുടെ പിതാവ്, മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് എന്ന്. ഇനിയിപ്പോ അത് എന്നാ ബിരുദം പോവാന്ന് എനിക്കറിയില്ല. കാരണം പിതാവിന്റെ പ്രതിമ തിരൂര് മുനിസിപ്പാലിറ്റിയിലെ ഗോഡൌണിൽ ചാക്ക് പോയിരിക്കും, കോണിച്ചോട്ടിൽ. മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ ജന്മസ്ഥാനത്ത് ഗോഡൌണിൽ പൊതിഞ്ഞു കെട്ടി വെച്ചേക്കാൻ നമുക്കൊന്നും നൊന്തില്ല. മലയാള സർവകലാശാല വന്നു, മലയാളത്തിന് ക്ലാസിക് പദവി കിട്ടി, പക്ഷേ പാവം പിതാവ് പൊതിഞ്ഞു കെട്ടി. ഹിപ്പോക്രാറ്റസിന്റെ പ്രതിമയും ഹിപ്പോക്രാറ്റസിന്റെ ഫോട്ടോയും ആശുപത്രികളിൽ വെക്കാൻ നമുക്ക് പ്രശ്നമില്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ്. അതുകൊണ്ട് ഏത് ആശുപത്രിയിൽ ഹിപ്പോക്രാറ്റസിന്റെ ഫോട്ടോ വെച്ചാലും അത് വർഗീയമോ സങ്കുചിതത്വമോ ഒന്നുമല്ല. കേരളത്തിൽ പോലും ഹിപ്പോക്രാറ്റസിന്റെ പ്രതിജ്ഞ വയ്ക്കാൻ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും അതിന്റെ ഓത്തെടുത്ത് ഡോക്ടർമാർക്ക് പുറത്തിറങ്ങാം. കാരണം അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. എങ്കിൽ മലയാള ഭാഷയുടെ പിതാവ് എന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് മാത്രം എന്റെ രാമനാമം ചൊല്ലിയത് കൊണ്ടാ അദ്ദേഹം പിന്നോക്കം മാറ്റി നിർത്തേണ്ട അയിത്തക്കാരനായി മാറിയത്. ബാക്കി എല്ലാ പിതാക്കന്മാരെയും നമുക്കിഷ്ടം, എല്ലാത്തിനും ഓരോ പിതാവുണ്ടല്ലോ. അതിന്റെ പിതാവാല്, വൈദ്യുതിയുടെ പിതാവാല്, കുട്ടികൾ പി എസ് സിക്ക് പഠിച്ച് 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 തോറ്റി, എല്ലാത്തിനും ഓരോ പിതാവുണ്ട്. അക്കൂട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് ഉണ്ടല്ലോ, നമ്മൾ പിതാവില്ലാത്തവരല്ല, ഒരുപാട് പിതാക്കന്മാരുള്ളവരുമല്ല. അതുകൊണ്ട് ഉള്ള പിതാവിനെ ആരാധിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ നല്ല ഭാഷ സംസാരിക്കാൻ, പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ അതിന് രാമായണം പോലെ പര്യാപ്തമായ മറ്റൊന്നുണ്ടോ? 38 വർഷം ഒരു വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്നയാളാണ്. നല്ല പഠന നിലവാരമുള്ള കുട്ടികൾ പോലും മലയാളത്തിലെ കൂട്ടക്ഷരത്തിന് മുന്നിൽ പരിഭ്രമിച്ച് വീഴുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരു നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പ ചോദിക്കും, ഏത് ധായ എഴുതണ്ടേ? ഏത് ഭായ? ഞാൻ ഒരു ഭായേ ഉള്ളൂ, മറ്റേത് ഭായല്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കത്തിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാത്ത കുട്ടികളുണ്ട്. രാമായണം ഒരു വട്ടം സുന്ദരകാന്തം ഒന്ന് വായിച്ചാൽ പിന്നെ വല്ല സംശയം ഭാഷയ്ക്ക് ഉണ്ടാവില്ല. ഭാഷ കൈകാര്യം ചെയ്യാൻ പര്യായങ്ങൾ അങ്ങനെ ഒഴുകിയല്ലേ രാമായണത്തിൽ? ഒരു വാക്കിന് എത്ര പര്യായ ഒഴുക. അപ്പൊ ഇത് ഭാഷ സുന്ദരമായി കൈകാര്യം ചെയ്യാൻ രാമനോടുള്ള വെറുപ്പ് കൊണ്ട്, രാമഭക്തരോടുള്ള വെറുപ്പ് കൊണ്ട് നമ്മൾ എന്തിനാ രാമായണത്തെ പാഠ്യപദ്ധതിയുടെ പുറത്ത് നിർത്തുന്നത്? വെറുപ്പ് രാമനോടാകാം, രാമഭക്തരോടാകാം, പക്ഷെ രാമായണത്തോട് വേണോ? മലയാള ഭാഷയുടെ പിതാവിന്റെ ലക്ഷണമൊത്ത ഒരു കൃതി, അതിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? പോട്ടെ, നമുക്ക് പാഠ്യപദ്ധതി നിശ്ചയിക്കാനൊന്നും കേരളത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ട് പക്ഷെ നമ്മുടെ അമ്പലങ്ങൾ നമ്മുടെയാണല്ലോ. തകർത്തിട്ടും തകരാതെ, ടിപ്പ് തകർത്തെറിഞ്ഞിട്ടും തകരാതെ നമ്മളതില് മൺചരാതെങ്കിലും കത്തിച്ചു തുടങ്ങിയില്ലേ? പൊന്ത വെട്ടി തുടങ്ങിയില്ലേ? അവിടെ പഠിച്ചുകൂടെ രാമായണം? അവിടെ പഠിപ്പിച്ചുകൂടെ രാമായണം? ആരെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ടിപ്പു അമ്പലത്തിന്റെ മതിലുകളെ തകർത്തുള്ളൂ, ചുമരുകളെ തകർത്തുള്ളൂ, വിഗ്രഹമേ തകർത്തുള്ളൂ, ഭഗവാനെ തകർത്തില്ല.
തകർക്കാൻ കുട്ടിയെ പറ്റില്ല. സനാതന ധർമ്മത്തെ തകർത്തില്ല. അതിന്റെ നേരവകാശികളായി നമ്മൾ ഈ മണ്ണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അമ്പലങ്ങൾ പഠിപ്പിക്കാൻ എന്താ ബുദ്ധിമുട്ടാണ്? എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ അയച്ചു തന്നു, കൊട്ടാരക്കര മറ്റേ ഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടുള്ള ഒരു അമ്പലത്തില് ഒരു 6 മാസമായിട്ട് ഗീതാ ക്ലാസ് തുടങ്ങിയിരുന്നു. ദേവസ്വം ബോർഡ് ആധികാരികമായി അവരുടെ ലെറ്റർ പേഡ് നമ്പർ ഇട്ട് ഓർഡർ നമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആധ്യാത്മിക ക്ലാസ്സുകൾ നിർത്തിവെക്കേണ്ടതാണ്. അമ്പലത്തിലെ ആധ്യാത്മിക ക്ലാസ്സുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെക്കേണ്ടതാണ് അമ്പലത്തിൽ. എന്നാ പൂജ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവണ വരെ നിർത്തിവെക്കേണ്ട വേണം എന്ന് പറയുക നിശ്ചയമില്ല. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറുന്നവനല്ല ഹിന്ദു. പ്രശ്നങ്ങളെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് ഹിന്ദുവാണ് എന്ന് പറയാനുള്ള അവകാശമുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെയാണ് വരികയും ചെയ്യുന്നത്. 10 തലയുള്ള രാവണന്റെ മുന്നിൽ, ചന്ദ്രഹാസവും അട്ടഹാസവുമായി നിൽക്കുന്ന ഭരണാധികാരിക്ക് മുന്നിൽ, സുവർണമയിയായ ലങ്കയുടെ അധിപന് മുന്നിൽ കേവലം ഒരു വാനരനായ ഹനുമാൻ പോലും പതറി നിന്നിട്ടില്ല. ഉണ്ടോ ചെറിയ ഹനുമാൻ ആ രാവണന്റെ മുന്നിൽ പതറിയോ? രാവണൻ സിംഹാസനത്തിൽ ഇരുന്ന് അട്ടഹാസിച്ചപ്പോ വാല് ചുരുട്ടി മാറ്റഞ്ഞ് അതിന്റെ മുകളിൽ സിംഹാസനം ഉണ്ടാക്കി കയറിയിരുന്ന അമ്പട ഞാനേന്ന് പറഞ്ഞ ആത്മവിശ്വാസത്തിന്റെ പ്രതിനിധികളാണ് നമ്മൾ. ഒരാള് കസേര തന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കണ്ടെന്ന്. ഞങ്ങൾക്ക് കസേര ഇല്ലേ കേരളത്തില്, ഞങ്ങൾക്കാരും തരുന്നില്ലേ, ഞങ്ങളെ ആരും നേരെയാവാൻ സമ്മതിക്കുന്നില്ലേ? വേണ്ട, രാവണൻ ഹനുമാന് കസേര കൊടുത്തില്ല. സ്വന്തം വാല് മടഞ്ഞ് സിംഹാസനം ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയിരുന്ന ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെ മുന്നിലും തലകുനിക്കണ്ട. അവിടെ അധികാരമൊന്നും ഒരു പ്രശ്നമല്ല. 10 തലയുള്ള രാവണന്റെ മുന്നിൽ ഹനുമാൻ പതറിയില്ലെങ്കിൽ, ഒരു കൊരങ്ങൻ പതറിയില്ലെങ്കിൽ അങ്ങ് നമ്മൾ പതറുവോ? ചില രാവണന്മാർക്കൊക്കെ ഇപ്പൊ 100 തലയാ അറിയാം നമുക്ക്. പക്ഷെ ഒരു ഹനുമാൻ അവിടെ പതറിയിട്ടില്ലെങ്കിൽ നമ്മൾ പതറാൻ പാടില്ല. അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്തുകൊണ്ട് ആ രാവണനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടത്തണം. അണ്ണാറക്കണ്ണനും കൂട്ടിയാ പറ്റും. ഇപ്പൊ പേടിച്ച് പതറി പിന്നോട്ടില്ല. രാമായണം തന്നെയാ നമ്മളെ കഴിഞ്ഞൊരു വർഷം നയിച്ചത്. അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കുണ്ടോ? ഒഴുക്കിയ കണ്ണീരിന് കണക്കുണ്ടോ? മര്യാദയ്ക്ക് നമ്മളൊന്ന് ഉറങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞൊരു വർഷം പേടി സ്വപ്നം പോലെ തീർന്നിട്ടില്ല കേട്ടോ. ഒന്ന് അധ്യായം കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞ. വീണ്ടും ഇനി ഒരു അംഗത്തിന് ചിലപ്പോ വേണ്ടിയിരും. ആയിക്കോട്ടെ, ഇനിയും ഒരു അംഗത്തിന് വേണമെങ്കിലും ബാല്യം നമ്മളിലുണ്ട്. കണ്ണീരും കയ്യുമായിട്ട് ഒരു ക്ഷേത്രത്തിലെ ആചാരം പാലിക്കാൻ വേണ്ടി കണ്ണീരും കയ്യുമായിട്ട് നമ്മൾ അനുഭവിച്ച വ്യഥ എങ്ങനെ നമ്മൾ അതിനെ അതിജീവിച്ചത്? ഈ രാമായണം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഹനുമാനായി, നമ്മൾ ഓരോരുത്തരും അണ്ണാറക്കണ്ണനെങ്കിലും ആയി, തന്നാലായത് ചെയ്യാനുള്ള അണ്ണാറക്കണ്ണനെങ്കിലും ആയി. അതെങ്ങനെയാ തന്നാലായത് ചെയ്യാൻ? കേരളത്തിലെല്ലായിടത്തും അയ്യപ്പ ജ്യോതി ജ്വലിപ്പിക്കുന്ന സമയത്ത് എന്നോട് അമേരിക്കയിൽ നിന്ന് ചില സഹോദരന്മാർ വിളിച്ചു പറയാം, അവർക്ക് അവിടെ നിറ പകല നമ്മളിവിടെ കത്തിക്കുന്ന സമയത്ത്. പലരും നല്ല ഡ്യൂട്ടിയിലാണ് അവർക്ക് ലീവ്. അപ്പൊ അവർ പറയാം, ഞങ്ങൾ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ടീച്ചറെ ആ സമയത്ത് ഞങ്ങൾ വർക്കിംഗ് അവേഴ്സ് ആണ്, ഞങ്ങൾ ഞങ്ങളുടെ മൊബൈലിലെ സ്വിച്ച് ടോർച്ചിന്റെ സ്വിച്ച് എങ്കിലും ആ നേരം നിങ്ങൾ അവിടെ അയ്യപ്പ ജ്യോതി കത്തിക്കുന്ന നേരം ഞങ്ങൾ ഇവിടെ മൊബൈലിന്റെ ടോർച്ച് സ്വിച്ച് കത്തിച്ചു വെക്കുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്യുകയായിരിക്കും. എല്ലാ വിപരീത ഭൂഗോളത്തിന്റെ മറുഭാഗത്താണ് അവർക്ക് ഒന്നും ചിന്തിക്കാൻ വയ്യ. പക്ഷെ തന്നാലായത് എല്ലാ അണ്ണാറക്കണ്ണന്മാരും ചെയ്തപ്പോഴാണ് 18-ാം പടി ഇന്നും ഒരു കളങ്കവും ഏൽക്കാതെ നമുക്ക് മുന്നിൽ അങ്ങനെ ആത്മീയതയുടെ കേദാരമായിട്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ ഇത് പഠിച്ചത് രാമായണത്തിൽ നിന്നും. ഈ പോരാട്ടം നമ്മൾ പഠിച്ചത് ഓരോ അണ്ണാറക്കണ്ണനും തന്നാലായത് ചെയ്യണമെന്നും, ഹനുമാനെ പോലെ തന്നെ ഏത് രാവണന് മുന്നിലും പതറാതെ തനിക്ക് തൻ്റെതായ ഒരു സിംഹാസനം ഉണ്ടാക്കിയിരിക്കണമെന്നും, അല്ലേ? എങ്ങനെയൊക്കെ തൻ്റെ പ്രഭുവിന് ഗുണമാകത്തക്ക വിധത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ആരും പറഞ്ഞു തരാതെ തന്നെ മനസ്സിൽ അപ്പ തോന്നുന്ന വിധത്തിൽ, അതല്ലേ ഹനുമാൻ ചെയ്തത്? ആരും ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നില്ല ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. തനിക്ക് തോന്നുന്ന വിധത്തിൽ അപ്പോൾ പ്രവർത്തിച്ച് തൻ്റെ പ്രഭുവിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ഹനുമാൻ. ഇതൊക്കെ രാമായണം അന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, ത്രേതായുഗത്തിൽ പോരെ ഹനുമാൻ, ഇപ്പോഴും വേണം. ത്രേതായുഗത്തിൽ പോരെ അത്തരം അണ്ണാറക്കണ്ണന്മാർ, ഇപ്പോഴും ആവശ്യമാണ്. തന്നാലായത് ചെയ്യാൻ, കുറ്റപ്പെടുത്താൻ മാത്രമല്ല. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് കുറ്റപ്പെടുത്തലുകളാണ്. ഞങ്ങളൊക്കെ അത്തരം ധാരാളം കുറ്റപ്പെടുത്തൽ കേൾക്കാറുണ്ട്. നിങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുക? എന്താ ഇവിടെ നടക്കുന്നത്? ആരെങ്കിലും കാണാനുണ്ടോ? ആ സ്ഥലം മുഴുവൻ കയ്യേറി അവര് കൊണ്ടുപോയി, ഈ സ്ഥലം മുഴുവൻ കയ്യേറി, ആ അമ്പലത്തിന് ഇന്ന ബുദ്ധിമുട്ടാ, അവിടെ മതം മാറ്റം നടക്കണോ, ഇവിടെ ലൗജിഹാദ് നടക്കണോ, അപ്പുറത്തെ നിങ്ങളൊക്കെ എന്തെടുക്കുക?
അണ്ണാറക്കണ്ണൻ ചോദിച്ചില്ല നിങ്ങൾ എന്തെടുക്കാന്ന്, എനിക്ക് എന്തെടുക്കാൻ പറ്റിയാന്ന് ചോദിച്ചത്. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങൾ എന്താ ചെയ്യാന്നല്ല ചോദിച്ചത്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. അതാണ് രാമായണത്തിന്റെ സന്ദേശം. പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളണം എണ്ണാറക്കണനെ പോലെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള സന്ദേശം. 14 വർഷത്തെ വനവാസത്തിന് ശേഷം എല്ലാ ആധ്യാത്മിക ആചാര്യന്മാരുടെയും അനുഗ്രഹ ആശീസുകളോടെയും രാക്ഷസ ശക്തികളെ അമർച്ച ചെയ്ത് നിങ്ങൾ ഇന്ന് രാവിലെ ശ്രീരാമ പട്ടാഭിഷേകം കഴിച്ചു. ഇവിടെ ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു, രാമരാജ്യത്തിന്റെ തുടക്കമാണ്. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞു, പിന്നീട് ശരിക്കും പറഞ്ഞാൽ എല്ലാ സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ അയോധ്യയിലേക്കുള്ള പുറപ്പാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ അതുകൊണ്ട് തന്നെ അയോധ്യാപതി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി? എല്ലാവരുടെയും ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമല്ല രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ. എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എങ്കിൽ പിന്നെ പാവയാകാനേ പറ്റില്ല. അങ്ങട്ടാറ്റി അങ്ങട്ടാട്, ഇങ്ങട്ടാറ്റി അങ്ങട്ടാട്. ശാന്തി ഓതന്റെ അടുത്ത് ശാന്തി ഓതും. ഓം ശാന്തി ശാന്തി ശാന്തി, ഒരു സംശയമില്ല. ശാന്തി ഓതന്റെ അടുത്ത് ശാന്തി ഓതും, അണ്ണാറക്കണനെ തലോന്റെ അടുത്ത് അണ്ണാറക്കണനെ തലോടും. പക്ഷേ അധാർമികതയ്ക്ക് മുന്നിൽ, ആസുരികതയ്ക്ക് മുന്നിൽ രാമബാണമാണ് ഉത്തരം. അവിടെ മടിച്ചു നിന്നിട്ടില്ല ഒരു ഭരണാധികാരി. അവിടെ രാമബാണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സന്ധി ചെയ്യേണ്ടടുത്ത് സന്ധി ചെയ്യാൻ, സുഗ്രീവനുമായി സന്ധി ചെയ്യേണ്ടടുത്ത് സന്ധി ചെയ്യാൻ. അപ്പൊ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം? ഒരു ഭരണാധികാരി തന്നെ പറ്റി നാളെ ലോകം എന്ത് പറയും എന്നുള്ളതിനെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട ആളല്ല. ഇന്ന് തന്നെ നിക്ഷിപ്തമായ കർത്തവ്യം താൻ എങ്ങനെ ഭംഗിയായി നിറവേറ്റും. അവിടെ സന്ധി ചെയ്യേണ്ടടുത്ത് സന്ധി ചെയ്യുന്നു, യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്യുന്നു, ശാന്തി ഓതേണ്ട അടുത്ത് ശാന്തി ഓതുന്നു. അല്ലെ, ശബരി മാതാവിനോടുള്ള പെരുമാറ്റം അല്ലല്ലോ ശൂർപ്പണഖയോട് കണ്ടത്. കാരണം ശബരി മാതാവും ശൂർപ്പണഖയും ഒന്നല്ല. ശബരി മാതാവ് കടിച്ചു കൊടുത്ത പഴങ്ങൾ ശ്രീരാമചന്ദ്രൻ നിവേദ്യം പോലെ സേവിച്ചു. ഹിന്ദുക്കൾ നാം ഒന്നാണ് അന്ന് ശ്രീരാമചന്ദ്രൻ അന്ന് പാടി. നമ്മള് മറ്റേ വിശാലയുദ്ധ സമ്മേളനത്തിലെ പാടിയിട്ടുള്ളൂ ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നുള്ളത്. പക്ഷെ ശ്രീരാമചന്ദ്രൻ അന്ന് മനസ്സിൽ പാടി ഹിന്ദുക്കൾ നാം ഒന്നാണ്. കാരണം വനവാസി സ്ത്രീയായ, ഷെഡ്യൂൾഡ് ട്രൈബ്, വനവാസി സ്ത്രീയായ ശബരി മാതാവ് കടിച്ചു കൊടുത്ത പഴങ്ങൾ നിവേദ്യം പോലെ മറ്റേ സേവിച്ച ശ്രീരാമചന്ദ്രൻ. ഞങ്ങള് നായന്മാര് അല്ലെ, ഞങ്ങൾ ഈഴവന്മാര്, ഞങ്ങൾ മറ്റവര്, ഞങ്ങൾ മറച്ചവര് എന്നുള്ള അഭിമാനമോ അപകർഷതാബോധമോ, രണ്ടും രണ്ടും മോശം. അഭിമാനായാലും കുഴപ്പമായി, അപകർഷതാബോധമായാലും കുഴപ്പമായി. ഇത് രണ്ടും ഇല്ലാതെ ഹിന്ദുക്കൾ നാം ഒന്നാണ്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ. ശ്രീരാമചന്ദ്രൻ അന്ന് ത്രേതായുഗത്തിൽ ജീവിതത്തിലൂടെ തെളിയിച്ചു. ഗുഹനെ കെട്ടിപ്പിടിച്ചപ്പോൾ ശബരി മാതാവിന്റെ മറ്റേ നിവേദ്യം പോലെ കടിച്ച പഴങ്ങൾ കഴിച്ചപ്പോൾ അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്ന് അന്ന് തെളിച്ചു. രാമായണത്തിന്റെ സന്ദേശം അതാണ്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്നുള്ളതാണ് രാമായണത്തിന്റെ സന്ദേശം. അപ്പോ ഇന്നേക്കോ നാളേക്കോ അല്ല, ലോകമുള്ളിടത്തോളം കാലത്തേക്ക് നമുക്ക് വേണ്ടുന്ന സ്വന്തം വ്യക്തി, ഒരു വ്യക്തിക്ക് വ്യക്തി എങ്ങനെയാകണം എങ്ങനെയാകരുത്, കുടുംബം എങ്ങനെയാകണം എങ്ങനെയാകരുത്, സമൂഹം എങ്ങനെയാകണം, ഭരണാധികാരി എങ്ങനെയാകണം തുടങ്ങി സർവ മേഖലകളിലേക്കുള്ള സന്ദേശമാണ് രാമായണം തരുന്നത്. മുറുകെ പിടിക്കണം, പൂജാമുറിയിൽ ഇരുന്നാ പോരാ. അതിന്റെ സന്ദേശത്തെ ഹൃദയസ്ഥമാക്കണം, സന്ദേശം ജീവിതമാകണം. രാമായണം വായിക്കാൻ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ആദ്യം വായിക്കാനേ അറിയണ്ടു. വായിക്കാൻ അറിഞ്ഞാൽ സന്ദേശം ഉൾക്കൊള്ളും, അതനുസരിച്ച് ജീവിക്കണം. ഒരു ചെറിയ ഉദാഹരണം മാത്രം നോക്കാം. ധാരാളം പറഞ്ഞ് 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 കേട്ടതാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വളരെ ആവശ്യമുള്ള ഒരു ചെറിയ രാമായണ ഭാഗം വായിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കുന്നു. സീതാദേവിയുടെ മുന്നിൽ രാവണന്റെ നിർദ്ദേശപ്രകാരം മാരീചൻ പൊന്മാനായി വരുന്ന രംഗം, ഗന്ധകാരണ്യത്തിൽ താമസിക്കുന്ന സീതാദേവിക്ക് മുന്നിൽ വളരെ ഭംഗിയുള്ള പൊന്മാനായിട്ട് മാരീചൻ അങ്ങനെ ഇങ്ങനെ കളിക്ക്. ആർക്കും കണ്ടാ തോന്നി ഇപ്പൊ എടുക്കണം എന്ന്, ഇപ്പൊ കിട്ടുന്നു തോന്നുന്നു. കാരണം അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുക. സീതാദേവി പിടിക്കാൻ ചെന്നാൽ ഇത്തിരി അങ്ങോട്ട് മാറി, വല്ലാതെ ഓടില്ല. അപ്പൊ മോഹം വിടാനും വയ്യ. സീതാദേവിക്ക് കിട്ടിയേ പറ്റൂ. എനിക്കിത് ഇപ്പ വേണം എന്നൊരു സീതാദേവി പറഞ്ഞാൽ ഏത് ശ്രീരാമനാണെങ്കിലും എങ്കിൽ അമ്പട് വില്ലട് എന്ന് പറയും. അതാണ് കുടുംബ ബന്ധം. അപ്പൊ പറയും സൗഗന്ധികം വേണമെന്ന് പറഞ്ഞാൽ ഭീമസേനൻ ആണെങ്കിലും പുറപ്പെട്ടളയും. ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ ഭാര്യ ഭരിക്കപ്പെടേണ്ടവളും ഭർത്താവ് ശാസിക്കുന്നവനും ഒന്നും അല്ല. ഭാര്യയുടെ ഇഷ്ടങ്ങൾ സാധിപ്പിക്കാൻ അപ്പ തന്നെ എങ്കിൽ വടിയെട് കൊടയിട എന്ന് പറഞ്ഞ് പോകണതാണ് കുടുംബ ബന്ധത്തിന്റെ അടിത്തറ. നമുക്കറിയാം, അത് രാമനായാലും അത് എന്താ പറയണ്ട ഭീമനായാലും സംഗതി അത് തന്നെയാണ്. രാമൻ അപ്പം മില്ലെടുത്ത് പോകുന്നു, പിന്നെയൊക്കെ നമുക്കറിയാം. ആ പൊന്മാനെ കണ്ട് ചിരിച്ച ചിരിയാണ് സീതയുടെ ജീവിതത്തിൽ അവസാനത്തെ ചിരി. പിന്നെ ചിരിച്ചിട്ടില്ല, അവസാനത്തെ ചിരി എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മറിച്ചൊന്ന് ചിന്തിക്കൂ, അവതാരോദ്ദേശമൊക്കെ മാറ്റി നിർത്തൂ, ഒന്ന് മറിച്ച് ചിന്തിക്കൂ. ആ പൊന്മാനെ കണ്ടപ്പോൾ സീതാദേവി ഒന്നും കൂടി ആലോചിക്കേണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മാൻ കാട്ടിലുണ്ടോ സ്വർണ്ണ നിറാർന്നപ്പോ? ഉണ്ടെങ്കിൽ തന്നെ അത് എന്റെ അടുത്തേക്ക് വരൂ, ഇതിൽ എന്തോ ചതി ഇല്ലേ എന്നൊന്നും
ഒന്ന് ചിന്തിക്കാമായിരുന്നു, ചിന്തിക്കണമായിരുന്നു. കാരണം എന്തുകൊണ്ട്? ദണ്ഡകാരണത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നമ്മൾ ദണ്ഡകാരണത്തിലേക്കാണ് കടക്കേണ്ടത്. ലക്ഷ്മണ, നീ മുന്നേ നടക്കണം, ഞാൻ പുറകെ നടക്കാം, സീത മധ്യേ നടക്കട്ടെ. അതിനർത്ഥമൊക്കെ വേറെ ഉണ്ട്, ജീവാത്മാവും പരമാത്മാവും ആയി മന്ത്രം, അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ പോട്ടെ. ഞാൻ ഈ പച്ചയ്ക്കുള്ള അർത്ഥം എടുക്കുന്നു. ലക്ഷ്മണനോട് അമ്പും പിന്നെടുത്ത് മുമ്പിൽ നടക്കുന്നു, ശ്രീരാമൻ പിന്നിൽ നടക്കുന്നു, സീത മധ്യേ നടക്കുന്നു. അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോവുക, കാട്ടില് മാനീജന്മാരുടെ വിക്രയ രാക്ഷസന്മാരുടെ വിക്രിയകൾ ഉണ്ടാകും. ഇത്രയും ശ്രീരാമേന്ദ്രൻ പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ ഇത് അതുപോലൊരു വിക്രിയാണോ എന്ന് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പൊന്മാന്റെ പിന്നിലെ മാരീചനെയും മാരീചന്റെ പിന്നിലെ രാവണനെയും അയാളുടെ 10 തലയുടെ കുബുദ്ധിയും ഒക്കെ മനസ്സിലാക്കാൻ സീതാദേവിക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു. പക്ഷെ സീതാദേവി ചിന്തിച്ചില്ല, ഫലം രാവണന്റെ തടവറയിൽ എത്തി. നമ്മുടെ എത്ര പെൺകുട്ടിയോട് ഇങ്ങനെ ഇപ്പൊ എവിടെയൊക്കെയോ എത്തി, സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അവിടെയും ഇവിടെയും. ഈ രാവണന്മാരുടെ വിക്രി അറിയാത്തോണ്ടല്ലേ, മുന്നിൽ വരുന്ന പൊന്മാനെ തിരിച്ചറിയാൻ പറ്റാത്തോണ്ടല്ലേ. ഇപ്പൊ പൊന്മാന്റെ രൂപത്തിലല്ല വരിക, മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും മയങ്ങുന്ന പുഞ്ചിരിയൊക്കെ ആയിട്ടാണ് നമ്മുടെ മക്കളുടെ മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ചെന്നെത്തിപ്പെടുന്നത് എവിടേക്കോ ആണ്. നമ്മുടെ മക്കൾക്ക് ചെറിയ മോഹമുള്ളൂ, കാനന ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്നുള്ള ചെറിയ ചെറിയ മോഹം, ചെറിയ ഒരു മരഞ്ചുറ്റിപ്രായം ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ മരഞ്ചുറ്റി ആടിനെ മേക്കാൻ മോഹിച്ച നമ്മുടെ മക്കള് പലരും പാടിനെ മേക്കാൻ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ എത്തി പല തീവ്രവാദ സംഘടനകളുടെ ഒക്കെ ഭാഗമായി ചത്തോ ജീവിച്ചോ എന്നറിയാണ്ട് നിൽക്കുന്നു. അപ്പൊ മാരീചന്മാരെ തിരിച്ചറിയണം. ത്രേതായുഗത്തിൽ മാത്രം പോരാ, ഈ കലിയുഗത്തിലും കോളേജുകളിൽ പോകുന്ന അല്ലെങ്കിൽ തൊഴിലിൽ പോകുന്ന വീടിനെ പുറത്തിറങ്ങുന്ന നമ്മുടെ പെൺമക്കൾ, ഇത്തരം പെൺമക്കളും അല്ല ആൺമക്കളും ഒക്കെ വേണം, അവരും വളയപ്പെടുന്നുണ്ട് അല്ലെ, അവരും തിരിച്ചറിയണം. കണ്ണന്റെ മുന്നിൽ വരുന്ന പൂതന സുന്ദരിയായിട്ടാണ് വന്നത്, അത് ഭാഗവതത്തിന്. കണ്ണന്റെ മുന്നിൽ വന്നപ്പോൾ പൂതന അതിസുന്ദരിയായിട്ടാണ് വന്നത്, പക്ഷെ കണ്ണനെ തിരിച്ചറിഞ്ഞു ഇവള് പൂതനയാണെന്നും ഇവളുടെ ലക്ഷ്യം എന്താണ്. അപ്പൊ അത്തരം കണ്ണന്റെ ശേഷി നമ്മുടെ ആൺമക്കൾക്ക് ഉണ്ടാകണം. സീതാദേവിക്ക് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാൻ നമ്മുടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ചതി ഒരുപാട് പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്നുണ്ട്, നമ്മുടെ കുട്ടികളെ വെച്ചുകൊണ്ടുള്ള ചതി, അതിന് വലിയ ഗൂഢാലോചന മനയുന്നു. നമ്മുടെ മക്കൾക്ക് ഭയങ്കര വിലയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് വൈക്കത്തെ അശോകൻ പൊന്നമ്മ ദമ്പതിമാരുടെ ഏക മകൾ അഖിലയെ ഹാദിയായി കിട്ടാൻ വേണ്ടി ഒരു സമൂഹം 15 മിനിറ്റ് കൊണ്ട് പിരിച്ചത് 1 കോടി രൂപയാണ് ഹാദിയ കേസ് നടത്തുന്നത്. 1 കോടി രൂപ. അപ്പൊ നമ്മുടെ മക്കൾക്ക് നല്ല വിലയാണ്, അറിയണം നമ്മള്. ഞാൻ നിങ്ങൾ ഓടിയാൽ 1 കോടി എവിടെ കിട്ടാന്? നമ്മളെ കൊണ്ട് കൂട്ടിയാ പറ്റുമോ? മക്കള് പോട്ടെ എന്ന് വെക്കാനല്ലേ പറ്റുള്ളൂ? തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ശേഷിയുണ്ടോ? ഒരു സമൂഹം 1 കോടി പിരിച്ച് നമ്മുടെ മക്കൾക്ക് വിലയിടുമ്പോൾ 10 റുപ്യ പിരിച്ചാ കിട്ടാത്ത, പിരിക്കാൻ അവകാശമില്ലാത്ത ഞാൻ നിങ്ങൾ എങ്ങനെ മക്കളെ സംരക്ഷിക്കും? അഖിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്പലത്തിൽ 10 റുപ്യ പിരിക്കാൻ പറ്റുമോ? ഗുരുവായൂരായിരുന്നെങ്കിലും ഒരു 10 റുപ്യ പിരിക്കാൻ പറ്റുമോ? അതൊരു 10 റുപ്യ അഖിലയുടെ കേസ് നടത്താനാണേ പറ്റുമോ? ഓടിച്ചു വിടും. വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ അമ്പലം നടയിലെത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓടിപ്പിച്ചു വിടും. പക്ഷെ മറ്റവര് ആരാധന നടക്കണ നേരത്തെ 1 കോടി രൂപ പിരിച്ചു കൊണ്ടുവരും. ആരാധന നടക്കുമ്പോൾ എല്ലാ ഭക്തരിൽ നിന്നുമായിട്ട് 1 കോടി രൂപ, വിശ്വാസികളിൽ നിന്നും 1 കോടി രൂപ പിരിച്ചു, നമുക്ക് പിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മക്കൾക്ക് പിന്നിൽ മറ്റാരും ഇല്ല, അഥവാ വല്ല സംഘടനകൾ ഓടിപ്പടച്ച് വന്നാലേ ഉള്ളൂ. ആ സംഘടനകളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ പൊതുസമൂഹവും ഉണ്ട്, അതിനു വേണ്ടുന്ന രാഷ്ട്രീയക്കാരും തയ്യാറാണ്. ആരെങ്കിലും രക്ഷിക്കാൻ വന്നാൽ രക്ഷിക്കാൻ വന്നവരെ ഓടിപ്പിച്ചു വിടുന്ന പാരമ്പര്യം നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മളെ ഉള്ളൂ, അതുകൊണ്ട് അവരെ ഇത്തരം ചതികളെ പറ്റി, ഗൂഢാലോചനകളെ പറ്റി വേണ്ടത്ര ബോധം പകർന്നു കൊടുക്കണം. അതിന് രാമായണവും നിമിത്തമാകട്ടെ. നമുക്ക് രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തിയേ മതിയാവുള്ളൂ. പല തരത്തിൽ നമ്മളിലേക്ക് ഇതുപോലുള്ള കടന്നുകയറ്റം, നേരത്തെ പറഞ്ഞ പോലെ സിനിമയിലൂടെയാകാം, സാഹിത്യത്തിലൂടെയാകാം, കലയിലൂടെയാകാം, ഒക്കെ ഇതുപോലുള്ള മാരീചന്മാർ പല വേഷവും കെട്ടി രാവണന്മാരുടെ നിർദ്ദേശാനുസരണം വരുന്നു. എന്താ രാവണൻ? ബുദ്ധിജീവിയാണ്, 10 തലയുടെ ബുദ്ധിയ, കുബുദ്ധിയെന്നേ ഉള്ളൂ. അപ്പൊ അന്നുണ്ട് ഈ ബുദ്ധിജീവികളൊക്കെ, 10 തലയുടെ കുബുദ്ധി, അത് 20 കൈകൊണ്ട് നടത്തുന്ന രാവണനാണ്. അല്ലാതെ 10 തല 20 കൈ എന്നൊക്കെ പറഞ്ഞപ്പോ അടുത്ത കാലത്ത് ഒരു മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു കുട്ടി ചോദിച്ചു, ഇത്ര മുത്തശ്ശി ഇച്ചെങ്ങായി എങ്ങനെ കട്ടുമ്പോ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയെന്ന് ചോദിച്ചു. ഇത്ര 10 തല 20 കൈയും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്? കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബുദ്ധി കൂടും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ചിന്തിക്കണ്ട, 10 തലയുടെ കുബുദ്ധിയും അത് 20 കൈ കൊണ്ട് നടപ്പിലാക്കാനുള്ള ശേഷി, അതിനുത്തരം രാമബാണമാണ്. അതിനുത്തരം രാമബാണമാണ്. പതറി നിൽക്കരുത്, പരിഭ്രമിച്ച് നിൽക്കരുത്, ഉത്തരം രാമബാണമാണ്. രാമബാണം എയ്യണമെങ്കിൽ എല്ലാവരും കൂടെ വേണം. അണ്ണാറക്കണ്ണനും പക്ഷിയും കുരങ്ങനും എല്ലാവരും കൂടെ വേണം. വനിതാ കമ്മീഷന്റെ ഒക്കെ ഐക്കണാക്കിയിട്ട്, മുഖമുദ്രയാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോ വെക്കണമെങ്കിൽ ആരുടെ ഫോട്ടോ വെക്കണ്ടേ?
ജഡായുവിന്റെ ഫോട്ടോയാണ് വെക്കേണ്ടത്. ജഡായുവിനെ പോലെ ഒരു വനിതാ കമ്മീഷൻ നമുക്ക് കിട്ടുമോ? എന്താ ജഡായു, ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരു പക്ഷിക്ക് പരിമിതിയുണ്ട്. പക്ഷെ താനൊരു പരിമിതിയാകും, എന്റെ പരിമിതികളെല്ലാം മറന്നും പറന്നുപോയി രാവണനെ അതിൽ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുകയും സ്വന്തം ചിറകറ്റിട്ട് പോലും തോൽക്കാതെ വീണ്ടും 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 ആ സ്ത്രീയുടെ രക്ഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അതല്ലേ വനിതാ കമ്മീഷൻ ആകേണ്ടത്? വനിതാ കമ്മീഷന്റെ കൈക്കണാകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജഡായുവാണ്. ജഡായുവിന്റെ പേരിലാണ് സ്ത്രീ സംരക്ഷണമൊക്കെ നമ്മൾ നടത്തേണ്ടത്. അത്രയും നല്ലൊരു സ്ത്രീ സംരക്ഷണം നമുക്ക് വേറെ കാണാനില്ല. അപ്പോ എന്തിന്റെയും മാതൃകയാണ് രാമായണം, അന്താരാഷ്ട്ര രാമായണ സത്രം തുടക്കമല്ല അല്ലെ, 12 അതല്ല ഉദ്ദേശിക്കുന്നത്, ഒന്നിന്റെയും ഒടുക്കവുമല്ല. ലോകം മുഴുവൻ ഈ രാമായണ സന്ദേശത്തിലേക്ക് വരണം, വരുത്തണം. നമ്മളെ പേടിപ്പിച്ച് മാറ്റാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് സാമാജിക ബോധം കൊണ്ട് എതിർത്ത് തോൽപ്പിച്ച് രാമായണം എന്ന സന്ദേശത്തെ നമുക്ക് ലോകത്തിന്റെ മുഴുവൻ സന്ദേശമായി മാറ്റാൻ സാധിക്കണം. ചൂർപ്പണഖമാരില്ലാത്ത, രാവണന്മാരില്ലാത്ത ഒരു നാട്, അത്തരം ഒരു നാടിന് വേണ്ടിയുള്ള പരിശ്രമത്തിന് ഈ രാമായണ സത്രവും അടിത്തറയിടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാനും ഭക്തോത്തമനായ നിങ്ങൾക്ക് മുന്നിൽ ഇത്തിരി കാര്യങ്ങൾ പറയാനും സാധിച്ചതിലുള്ള സന്തോഷം വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഏൽപ്പിച്ച ചുമതല ഉദ്ഘാടനമാണ്, സമാപനത്തിന്റെ ഉദ്ഘാടനമാണ് അല്ലെ. ഈ സമാപന സഭയുടെ ഉദ്ഘാടനമല്ല, രാമായണ സന്ദേശം പകർത്തുന്നതിൽ എലപ്പുള്ളി പരിസരവാസികളുടെ പ്രവർത്തനങ്ങളുടെ ആ പ്രവർത്തന പന്ഥാവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.